മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. മൂന്നാല് ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത, ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് കണ്ടത്. പുരോഗമന കലാ സാഹിത്യവേദിയുടെ പുതിയ പ്രസിഡന്റും പുതിയ സെക്രട്ടറി പുതിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചാർജ് എടുത്തപ്പോൾ അവര് വലിയൊരു ആഹ്വാനം പ്രഭാഷണത്തിലൂടെ നടത്തി. ശബരിമലയിലേക്ക് പുരുഷന്മാർക്ക് പോകാൻ എന്തെല്ലാമാണോ രീതികളും ആചാരങ്ങളും അവകാശങ്ങളും ഉള്ളത്, അത് സ്ത്രീകൾക്കും കൊടുക്കണം. സ്ത്രീകൾക്കും ശബരിമലയിലേക്ക് പോകാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും കൊടുക്കണം എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. എനിക്കത് വളരെ വളരെ ആത്മസംതൃപ്തി തോന്നി. എന്താ കാരണം അറിയൂ? ഈ പുരോഗമന കലാസാഹിത്യവേദിയിലുള്ള രാഷ്ട്രീയ വീക്ഷണമുള്ളവരെല്ലാം ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകും, അമ്പലത്തിൽ ചെന്ന് ആ കല്ലിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല, ദൈവം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല, പിന്നെന്തിനാ അതിൻ്റെ പുറകെ പോയിട്ട് ഇത്രയും അധികം സമ്പത്തും സമയവും ഊർജവും നശിപ്പിക്കുന്നത് എന്നെല്ലാം നാരായണ ഗുരുദേവൻ ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരിയിൽ സ്ഥാപിക്കുമ്പോൾ ഉൾപ്പെടെ പറഞ്ഞവര്, അന്നു മുതൽക്ക് പറയാൻ തുടങ്ങിയവര്, ഇന്ന് സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പോകാൻ അവകാശം നൽകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊരു യൂട്ടേണായി പോയോ എന്ന് എനിക്കൊരു സംശയം. സ്ത്രീകളോട് നിങ്ങൾ ഒരിക്കലും ശബരിമലയിലേക്ക് പോകരുത്, ശബരിമലയിലേക്ക് പോകുന്ന പുരുഷന്മാരോടും നിങ്ങൾ ഒരിക്കലും ശബരിമലയിലേക്ക് പോകരുത്, അത് വെറുതെ 3200 അടി കയറി ഉള്ള പൈസ നശിപ്പിച്ച് അല്ലെങ്കിൽ വെറുതെ അനാചാരവും ദുരാചാരവുമാണെന്ന് പറയേണ്ടവര് പുരുഷന്മാർ പോകുന്നത് പോലെ തന്നെ സ്ത്രീകളും പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ജാന്യ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത് ആശ്ചര്യവത് പശ്യതി. ഇങ്ങനെ ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇതുപോലെയുള്ള ബുദ്ധിജീവികളും പൂക്കാസ പുരോഗമന കലാ സാഹിത്യവേദിക്കാരും ഇടതുപക്ഷക്കാരും ഒക്കെ പറയുമ്പോൾ അത്ഭുതത്തോടുകൂടി ചിലരിത് കാണുന്നു. കടകംപള്ളി സുരേന്ദ്രൻജി എനിക്ക് തോന്നുന്നു മാതൃകാപരമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും പ്രഭാഷണങ്ങളും. എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ആ ദേവസ്വം ബോർഡ് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നെ എതിർക്കുന്നവരുണ്ടാവുമായിരിക്കും ഞാൻ അങ്ങനെ പറയുമ്പോൾ. അദ്ദേഹത്തിന് എന്ത് ദുരുദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഓരോ ക്ഷേത്രങ്ങളിൽ പോയി തൊഴലും അദ്ദേഹം വിളക്ക് കത്തിക്കലും പറയുന്ന വാക്കുകൾ ചില വീക്ഷണത്തോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം, വീക്ഷണത്തോട് വിയോജിപ്പുണ്ടാവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനും ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കാണുമ്പോൾ ഈ പുരോഗമന കലാസാഹിത്യവേദിക്കാർ അമ്പലവും പള്ളിയും മസ്ജിദും ഒക്കെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് സ്ത്രീകളെ കൂടി ശബരിമലയിലേക്ക് കെട്ടി അയക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന മാറ്റം നോക്കാം, അതിൻ്റെ അന്തരാളങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. അതാണ് കൃഷ്ണൻ പറഞ്ഞത്, ആശ്ചര്യവത് പശ്യതി കശ്ചിതൻ, അത്ഭുതത്തോടുകൂടി അർജുന ഇതുപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നു കാണുന്നു, പത്രമാധ്യമങ്ങളിലൂടെയും ടി വിയിലൂടെയും എല്ലാം കാണുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിതേനും ആശ്ചര്യവത് വദതി തദൈവ ജാന്യ. ചിലർ ഇതിനെക്കുറിച്ച് അത്ഭുതത്തോടുകൂടി പറയുന്നു, ഞാൻ ഉൾപ്പെടെ അത്ഭുതത്തോടുകൂടി ഇതിനെക്കുറിച്ച് പറയുന്നു. ആശ്ചര്യവച്ചൈനം അന്യശൃണോതി, മറ്റ് ചിലർ ഇവർ പറയുന്നതൊക്കെ അത്ഭുതത്തോടുകൂടി കേൾക്കുന്നു. ഈ അത്ഭുതത്തോടുകൂടി കാണുന്നവരും പറയുന്നവരും കേൾക്കുന്നവരും ഒന്നും യഥാർത്ഥം എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി 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 പലതും പറയേണ്ടി വരുന്നത്. അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും. പുരോഗമന കലാസാഹിത്യവേദിയുടെ എല്ലാ പ്രവർത്തകർക്കും എല്ലാ പുതിയ ഭാരവാഹികൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങളുടെ ഈ ചിന്താധാര ധന്യമായിട്ട് വളരട്ടെ. വേണ്ട നശിപ്പിക്കണം, തമസ്കരിക്കണം, നിരാകരിക്കണം, ഇടിച്ചു തകർക്കണം എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്ക് എല്ലാവരും പോകണം, സ്ത്രീകളും പോകണം എന്ന ലെവലിലേക്ക് മാറിയില്ലേ നിങ്ങൾ? ഈ രാഷ്ട്രവും പരമപവിത്രമായ ഭാരതമാതാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ.
എന്ന് പറയുന്നതോടൊപ്പം യേശുക്രിസ്തു പറഞ്ഞൊരു വരി കൂടി, അല്ലയോ ദൈവമേ, ഇവർ പറയുന്നതും ചെയ്യുന്നതും എന്തെന്ന് ഇവർ അറിയുന്നില്ല, അവരോട് പൊറുക്കേണമേ എന്ന് ഞാൻ പറയണില്ല. എന്താ കാരണം അറിയോ? ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് ഇവർ അറിയുന്നുണ്ട്. അതല്ലാതെ പറ്റില്ല എന്ന ലെവലിൽ വരുമ്പോഴാണ് നല്ലോണം ചിന്തിച്ച് അവരിത് പറയുന്നത്. ഇനിയും 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 അവരുടെ കർമ്മമണ്ഡലത്തിൽ നന്മകൾ പറയാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.